ശോഭന മാം, വെൽക്കം ടു VMC മലയാളം. നമസ്തേ മാഡം. എന്താണ് മെഡിറ്റേഷനിൽ, VMC മെഡിറ്റേഷനിൽ വന്നിട്ട് മാഡം ഇപ്പോൾ ഇവിടെ ചേവായൂരിൽ ഇത്രയും നല്ലൊരു ക്ലാസ് കണ്ടക്ട് ചെയ്തു? ചെറിയ കാര്യമല്ല ഇത്. അപ്പോൾ ഇതിനുള്ള ഇൻസ്പിറേഷൻ എന്താ മാഡം? ഞാൻ ഇത് ഈ ധ്യാന ഇതിലേക്ക് വരുന്നത് കൊറോണ കാലത്താണ്. കൊറോണ സമയത്ത് വീട്ടിലിരുന്ന് ധ്യാനം ചെയ്യാന്നുള്ളത് എന്റെ നെയ്ബറായിട്ടുള്ള ഒരു കുട്ടി ഒരു ലിങ്ക് ഇട്ടു തന്നു. അപ്പൊ ആ ലിങ്ക് കണ്ട് തുറന്നു നോക്കി അത് വീഡിയോസ് കേട്ട് കുറേ വീഡിയോസ് കണക്കിട്ട് മെഡിറ്റേഷനിലേക്ക് പെട്ടെന്ന് എനിക്ക് എത്താൻ പറ്റി. അതിനു മുന്നേ ഞാൻ ആധ്യാത്മികതയിൽ വന്നതുകൊണ്ടായിരിക്കാം. ഞാൻ ആദ്യം ഉണ്ട് എന്താ പറയാ, ആദ്യം അഗ്നിഹോത്രം, അങ്ങനെ ആചാര്യമ്മ രാജേഷിന്റെ കീഴില് കുറെ വേദ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതാണ്. ആചാര്യന്റെ അനുഗ്രഹം കൂടിയാണ് ഞാൻ ഇതിലെത്തിപ്പെട്ടത്. അതിന് ആചാര്യന് നൂറ് നൂറ് നന്ദി. അപ്പോ അങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് മെഡിറ്റേഷൻ അരമണിക്കൂർ ഒരു മണിക്കൂർ കൂട്ടി അങ്ങനെ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ വരെയൊക്കെ ഞാൻ മാക്സിമം ഇരിക്കാറുണ്ട്. അത് എല്ലാ ദിവസവും ഒരു രണ്ടര മണിയാകുമ്പോൾ തന്നെ എന്നെ ആരോ ഉണർത്തുന്ന മാതിരി ഞാൻ ഞെട്ടി ഉണരാറുണ്ട്. അത് ചില ദിവസങ്ങൾ എനിക്ക് പറ്റാറുമില്ല, ചിലപ്പോഴൊക്കെ അതിന്റെ വിട്ടുപോകാറുണ്ട്. അതിനനുസരിച്ച് ഞാൻ എന്താ പറയാ, ഇമ്പോസിഷൻ മാതിരി കൂട്ടി ചെയ്യാൻ നോക്കാറുണ്ട്. അങ്ങനെ ധ്യാനത്തിലിരുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ശൂന്യത്തിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പല പല അനുഭവങ്ങൾ എനിക്ക് വന്നിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് എന്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്, എനിക്ക് അറിയില്ലായിരുന്നു. കസാരയിലിരുന്ന കസാര വട്ടം ചുറ്റായിരുന്നു, ഭയങ്കര എന്നെ എടുത്ത് കറക്കായിരുന്നു. അങ്ങനെ പല അനുഭവങ്ങളും മാഡം. അതേസമയം ഈ അടുത്ത് എനിക്ക് ഞാൻ ഈ എന്താ പറയാ, നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഭയങ്കര ഒരു അനുഭവം ഉണ്ടായി. പിന്നെ കഴിഞ്ഞ വ്യാഴാഴ്ചയിൽ എൻ്റെ അച്ഛൻ്റെ അനിയൻ മരിക്കുക. അപ്പം ഞാനത് മൂന്ന് മണിക്ക് മിനിറ്റ് മൂന്നരക്ക് ധ്യാനത്തിലിരുന്ന സമയത്ത് തന്നെ പിന്നെ ആ സൂക്ഷ്മ ശരീരം യാത്ര എന്നിൽ ആ ധ്യാനത്തിലൂടെ ഒരാളെന്നെ പാസ് ചെയ്ത് പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആരാണ് ഈ പോകുന്നത് ആരാണ് എൻ്റെ മുന്നിൽ വന്നതെന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോഴും അത് പിന്നെ എൻ്റെ മനസ്സിൽ ആരാണെന്നുള്ള ചോദ്യം. അപ്പം അതേ നിമിഷം തന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ആങ്ങളേൻ്റെ ഭാര്യ വിളിച്ചിട്ട് അതാ അച്ഛൻ്റെ അനിയൻ മരിച്ചു കേട്ടോ. ഓക്കെ, അപ്പം ഞാനും അത് എൻ്റെ അച്ഛൻ്റെ അനിയനാണ് പോയത്. ആ മരണം അതിനെ ആ യാത്ര ആ എന്താ പറയുക ആത്മാവ് പോകുന്നതെന്നിൽ എനിക്ക് കാണിച്ചു തന്നതാണ് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അത്രയും വലിയ അനുഭവങ്ങളാണ്, അതിലും വലിയ അനുഭവങ്ങൾ പലതുണ്ട് മാഡം പറയുകയാണെങ്കിൽ. അപ്പം ഞാൻ ഇതിൽ വന്നിട്ട് ഇനി കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ തീരുമാനിക്കുന്നത്. ഈ ധ്യാനം ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും, എല്ലാവരും നല്ലതിലെത്തട്ടെ, ലോക സമസ്ത സുഖിനോഭവന്തു അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. ഇന്നിപ്പോ ഇത്രയും ആൾക്കാർ വന്നു, അവരൊക്കെ ധ്യാനം ചെയ്തപ്പോ സന്തോഷമായോ? പിന്നെ മാഡം, ഞാൻ ആദ്യം ഇന്ന് വല്ലാതെ ടെൻഷനായിരുന്നു. അപ്പൊ വന്ന സമയത്ത് ഇവിടെ ഒരു ഇതും എന്താ പറയാ, അറേഞ്ച്മെന്റ്സും ഒരാളും ഇല്ല. അപ്പൊ ഞാൻ ആകെ ടെൻഷനായി. ഒരു വൃത്തിയിൽ ഒരു ഓഡിറ്റോറിയം പോലും ഇല്ലായിരുന്നു, അതൊക്കെ വൃത്തിയാക്കി. കസാരകളൊക്കെ അവിടെ താഴെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണായിരുന്നു. എന്റെ ഹസ്ബൻഡ് എന്നെ നന്നായിട്ട് സഹായിച്ചു. ഇതാണ് അദ്ദേഹം. താങ്ക് യു സർ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആരും എന്റെ കൂടെ ഉണ്ടാവില്ല, ഞാൻ ആരെയാ വിളിക്കുക? വിളിച്ചാൽ മുമ്പൊരു വരുമല്ലോ, പക്ഷെ ചില സമയത്ത് ഒരു മടി കാണിക്കുന്നു. എല്ലാം എനിക്ക് എന്നോടൊപ്പം തന്നെ എല്ലാത്തിനുണ്ട്. എന്ത് തന്നെയാണ്, ഞങ്ങൾ അടിയൊക്കെ നന്നായിട്ട് എല്ലാം ചെയ്യും. പക്ഷെ എന്നാലും ഞങ്ങൾ ഒന്നാണ്. ഇനിയുള്ള എല്ലാ കാലങ്ങളും അങ്ങനെ ആവട്ടെ. എനിക്ക് രണ്ടു മക്കളാണ്. ഇത് കഴിഞ്ഞില്ലേ അപ്പൊ വന്നപ്പോ ആരുമില്ല. പിന്നെ ഒക്കെ അറേഞ്ച്മെന്റ് ആൾക്കാർ അറിഞ്ഞില്ലേ? പിന്നെ തികഞ്ഞില്ല. നമ്മള് ആകെ 40 പേര് ഭക്ഷണമാണ് ഒരുക്കിയത്. 65 പേരിലും ഭക്ഷണം കഴിച്ചു. അത് തന്നെ വലിയൊരു അനുഗ്രഹം. നല്ല രുചിയോടെ കഴിക്കാൻ എല്ലാരും പറഞ്ഞു, സംതൃപ്തമായി കഴിച്ചു. അപ്പൊ ഇനിയും കോഴിക്കോട് ഒരുപാട് ആളുകളിലേക്ക് ഇതെത്തട്ടെ, എല്ലാവരും ധ്യാനം ചെയ്യട്ടെ. അത് അങ്ങനെ പ്രാർത്ഥിക്കുന്നു ഞാൻ. പിന്നെ മക്കളുടെ കാര്യം, എനിക്ക് രണ്ടാം പിള്ളേരാണ്. മൂത്ത മോൻ മറ്റേ എന്താ പറയാ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. രണ്ടാമത്തെ ആള് ടൂളൻഡ് കഴിഞ്ഞ ആളാണ്. അങ്ങനെ മൂത്ത മോൻ ഇപ്പൊ ഇവിടെ ഇല്ല, സൗത്ത് വെയിൽസിലാണ്. ഭാര്യയും മോനും അവിടെയായിട്ട് താമസിക്കുകയാണ്. ചെറിയ മോൻ യൂറോപ്പിലാണ്. അവനും പിന്നെ മൂത്ത മോൻ സെറ്റിൽഡ് ആയി. അവനും ഭാര്യയും നല്ല ഇതിലാണ്. ചെറിയ മോനും കുറച്ചും കൂടി ഒന്ന് ഇതായിട്ട് വരാനുണ്ട്. അവനും നല്ല രീതിയിൽ ഉയരങ്ങളിൽ എത്തുന്ന എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അവന്റെ ഭാര്യ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. അങ്ങനെ എല്ലാം കൂടി ഞങ്ങൾ നല്ല സംതൃപ്തമായ കുടുംബം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. മരിക്കുന്നവരെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സന്തോഷത്തോടെ പോകും എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അപ്പോ ദൈവത്തിനും പ്രകൃതിക്കും നിരന്തരം നന്ദി. നന്ദി നന്ദി, നൂറ് കോടി നന്ദി പറഞ്ഞാലും തീരില്ല. അത്രയും നന്ദി. ഞാൻ അല്ലെങ്കിലും ഒരാള് എനിക്ക് ഒരു
ഉപകാരം ചെയ്താലും അപ്പൊ 100 തവണ ഞാൻ അതിനെ ഓർക്കും. അവർക്ക് എപ്പോഴും നന്ദിയും പറയും. ഞാൻ ആദ്യം അത് പഠിച്ചതാണ് മാഡം, അതുകൊണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയത് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് ഒരാള് വിഷമം പറഞ്ഞു, അത് ഭയങ്കരതാ, എന്റെ കയ്യിലില്ലെങ്കിൽ എനിക്ക് അത് എങ്ങനെയെങ്കിലും അവർക്ക് നിറവേറ്റി കൊടുക്കാൻ ഞാൻ മനസ്സമാധാനം ഉണ്ടാവില്ല. അതിലെനിക്ക് കുറെ അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. അത് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ വീട്ടിൽ പോകാന്ന് വിചാരിക്കുന്നു. താങ്ക് യു മാ, താങ്ക് യു സോ മച്ച്, ഒരുപാട് നന്ദി. ആ താങ്ക് യു മാഷേ, താങ്ക് യു.